സത്യമറിയടി, ആരായി ഗർഭത്തിന്റെ ഉത്തരവാദി? മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താനാണോടി നിന്റെ ഉദ്ദേശം? ഉണ്ണികൃഷ്ണൻ മാളുവിന്റെ ചെകിട്ടത്ത് ആഞ്ഞടിച്ചു. കലി അടക്കാനാവാതെ പിന്നെ പിന്നെയും അവനവളെ തല്ലി. കണ്ടുനിന്ന അച്ഛനും അമ്മയും രണ്ടാമത്തെ ആങ്ങള കാശിയേട്ടനും ഒന്നും ഉണ്ണിയെ തടഞ്ഞില്ല. അവരുടെ കണ്ണിൽ മകളോടുള്ള വെറുപ്പായിരുന്നു. തല്ലല്ലേ ഏട്ടാ, എനിക്ക് വേദനിക്കുന്നു. തല്ലി കൊല്ലണ്ടെങ്കിൽ പറഞ്ഞോ, ആരുടെ വിഷവിത്താ നിന്റെ വയറ്റിൽ? എന്നെ കൊന്നാലും അത് മാത്രം ഞാൻ പറയില്ല. കവിൾ പൊട്ടി ഒഴുകിയ ചോര അവളുടെ വായിൽ നിന്നും പുറത്തു വന്നു. കുടുംബത്തിന് മാനക്കേട് വരുത്തി വെക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്നെ കൊന്നുകളയാനും മടിക്കില്ല ഞാൻ. മുട്ടുകാലിൽ മുഖം അമർത്തി മാളു കരച്ചിലടക്കി. കലി തീരാതെ ഉണ്ണി അവളെ വലിച്ചിഴച്ച് മുറിക്കുള്ളിൽ പൂട്ടിയിട്ടു. ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം കിട്ടാതെ അവൾക്ക് പച്ച വെള്ളം പോലും കൊടുത്തു പോകരുതാരും. ഗർജിച്ചുകൊണ്ട് ഉണ്ണി പുറത്തേക്ക് പോയി. ചെമ്പകശ്ശേരി തറവാട്ടിലെ മാധവന്റെയും ഇന്ദ്രയുടെയും ഇളയ മകളാണ് മാളവിക എന്ന മാളു. ഉണ്ണിയേട്ടൻ്റെയും കാശിയേട്ടൻ്റെയും പുന്നാരപ്പെങ്ങൾ. താഴത്തും തറയിലും വയ്ക്കാതെ കൊഞ്ചിച്ചും ലാളിച്ചുമാണ് എല്ലാവരും അവളെ വളർത്തിയത്. മാളുവിന് 21 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ വിവാഹം നോക്കുന്നുണ്ട്. അവളിപ്പോൾ കല്യാണം വേണ്ട എന്ന് എതിർപ്പ് കാട്ടിയെങ്കിലും ആരും അത് കാര്യമാക്കിയില്ല. ഒരാലോചന ഏതാണ്ട് ഉറപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് മാളു തല ചുറ്റി വീഴുന്നത്. ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അവൾ 3 മാസം ഗർഭിണിയാണെന്നറിയുന്നതും എത്ര ചോദിച്ചിട്ടും തല്ലിയിട്ടും അതിൻ്റെ ഉത്തരവാദി ആരെന്ന് മാളു പറഞ്ഞില്ല. മെത്തയിൽ കമിഴ്ന്നു വീണ് കിടന്ന് കരയുകയാണ് മാളു. ആ രാത്രി അവളുടെ മനസ്സിൽ കടന്നു വന്നു തൻ്റെ കന്യകാത്ത നഷ്ടമായ ആ രാത്രി. വീട്ടിൽ വിവാഹ ആലോചനകളോട് മാളു എതിർപ്പ് കാട്ടിയിരുന്നത് തന്നെ ഉണ്ണിയുടെ കൂട്ടുകാരൻ മഹേഷിനെ അവൾക്കിഷ്ടമായിരുന്നതുകൊണ്ടാണ്. മഹേഷിന് പറയത്തക്ക ജോലിയൊന്നുമില്ല. ഗൾഫിലേക്ക് പോകാൻ ട്രൈ ചെയ്യുകയാണ്. അവനും അവളെ ഇഷ്ടമാണ്. ജോലി കിട്ടി ഗൾഫിൽ പോകുമ്പോൾ തൻ്റെ ഇഷ്ടം ഉണ്ണിയെ അറിയിക്കാമെന്നും അടുത്ത വരവിൽ അവളെ കെട്ടിച്ചു തരാൻ പറയാമെന്നും അവൻ അവൾക്ക് വാക്ക് നൽകിയിരുന്നു. മഹേഷിൻ്റെ അമ്മയുടെ സഹോദരൻ ഗൾഫിലാണ്. അയാൾ വഴി നല്ലൊരു ജോലിക്ക് കയറാനുള്ള ശ്രമത്തിലാണ് അവൻ. അന്നൊരു ദിവസം തറവാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കാശിയും ഏതോ ബന്ധുവിൻ്റെ വീട്ടിൽ വിവാഹം കൂടാൻ പോയിരുന്നു. തറവാട്ടിൽ മുത്തശ്ശി തനിച്ചാണ്. അതുകൊണ്ട് മാളു പോയില്ല. ഉണ്ണി അത്യാവശ്യവുമായി ആരോ വിളിച്ചിട്ട് എങ്ങോ പോയിരുന്നു. വരാൻ വൈകുന്നേരം ആകുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. മുത്തശ്ശിക്ക് കണ്ണു കാണില്ല, ചെവിയും കേൾക്കില്ല. ആരെങ്കിലും അടുത്തു വേണം. കോലായിൽ മാസിക വായിച്ചിരിക്കുമ്പോഴാണ് മഹേഷ് ഉണ്ണിയെ തിരക്കി തറവാട്ടിൽ വരുന്നത്. മാളു, ഉണ്ണിയില്ലേ ഇവിടെ? ഇല്ല മഹിയേട്ടാ, ഏട്ടൻ ആരെയോ കാണാൻ പോയി. വൈകുന്നേരേ വരൂ. എൻ്റെ വിസ വന്നു. അടുത്തയാഴ്ച ഞാൻ പോകും. അത് പറയാനാ അവനെ തിരക്കി ഞാൻ വന്നത്. അപ്പോൾ നമ്മുടെ കാര്യം ഉടനെ പറയൂ ഏട്ടനോട്. പറയും. അവൻ്റെ ഒരു ഉറപ്പ് കിട്ടിയാൽ സമാധാനത്തോടെ പോകാമായിരുന്നു. അടുത്ത ലീവിന് വരുമ്പോൾ നമ്മുടെയും എൻ്റെ പെങ്ങളുടെയും കല്യാണം ഒരുമിച്ച് നടത്താലോ. മഹേഷ് സന്തോഷത്തിലായിരുന്നു. അവന് ജോലി ശരിയായി എന്ന് കേട്ടപ്പോൾ മാളുവിനും സന്തോഷം തോന്നി. ഏതൊക്കെയോ ആലോചന ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. എന്തെങ്കിലും ഉറപ്പിക്കും മുമ്പ് ഏട്ടനോട് പറയണേ. പറയാം. നീ കുറച്ച് വെള്ളം എടുക്ക് കുടിക്കാൻ. ഇപ്പോൾ കൊണ്ടുവരാം. അല്ല, ഇവിടെ ആരുമില്ലേ? ആരെയും പുറത്തേക്ക് കണ്ടില്ലല്ലോ. മുത്തശ്ശി മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും കാശിയേട്ടനും ഒരു കല്യാണത്തിന് പോയി. നീ പോയില്ലേ? മുത്തശ്ശിക്ക് സുഖമില്ലാതെ കിടക്കുമല്ലേ, അതുകൊണ്ട് ഞാൻ പോയില്ല. അത് കേട്ടതും മഹേഷിൻ്റെ മിഴികൾ ഒന്ന് തിളങ്ങി. മാളു, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ തരുമോ? എന്താ? എന്നെ കെട്ടിപ്പിടിച്ച് ഈ കവിലൊരു ഉമ്മ തരുമോ? അയ്യേ, പോ, ഞാൻ തരില്ല. പ്ലീസ് മാളു, ഇവിടെ ഇപ്പോൾ ആരുമില്ലല്ലോ. എനിക്ക് നാണമോ? ഇതുവരെ നിന്റെ വിരൽത്തുമ്പിൽ പോലും ഞാൻ തൊട്ടിട്ടില്ല. അടുത്തയാഴ്ച ഞാൻ പോയാൽ പിന്നെ 2 വർഷം കഴിഞ്ഞല്ലേ വരൂ. അതുവരെ ഓർത്തിരിക്കാൻ എന്തെങ്കിലും വേണ്ടേ പെണ്ണെ? പ്രേമത്തോടെ അവളെ അവൻ നോക്കി. എനിക്ക് വയ്യ. അയ്യേ, നാണം കൊണ്ട് അവൾ മുഖം പൊത്തി. എന്നായാലും നീ എൻ്റെ അല്ലേ. മഹേഷ് അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ മുഖം മറച്ചിരുന്ന കൈകളിൽ തൊട്ടു. നിനക്ക് നാണമാണെങ്കിൽ ഞാൻ തരാം. മഹേഷ് അത് പറഞ്ഞതും അവനെ തള്ളിമാറ്റി മാളു മുറിയിലേക്ക് ഓടി. പിന്നാലെ മഹേഷും. കട്ടിലിൻ്റെ കാലിൽ പിടിച്ച് അണച്ചു നിന്നവളെ മഹേഷ് പിന്നിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ചു. പിന്നെ മെല്ലെ മുഖം തനിക്ക് നേരെ തിരിച്ചു. ഇതൊക്കെ വേണോ ഏട്ടാ? കല്യാണം കഴിഞ്ഞു പോരെ, എനിക്ക് പേടിയ. മാളു മുഖം കുനിച്ചു. നിനക്കെന്നെ വിശ്വാസമില്ലേ മോളെ? മഹേഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടതും അവളുടെ മനസ്സിടറി. എനിക്ക് വിശ്വാസാ. അവൻ്റെ കണ്ണു നിറഞ്ഞത് സഹിക്കാനാവാതെ മാളു അവനെ ഇറുക്കിപ്പുണർന്നു. മഹേഷ് അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു. ആ നെറ്റിയിലും കവിളിലും ചുണ്ടിലുമൊക്കെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. ഗാഢമായ അവൻ്റെ ചുംബനത്തിൽ അവൾ എല്ലാം മറന്നു. മഹേഷിൻ്റെ ഓരോ സ്പർശനത്തിലും അവളിൽ പെണ്ണുണർന്നു.
വികാരത്തള്ളിച്ചയിൽ ഇരുവരും ആലിംഗനബദ്ധരായി നിന്നു. അറിയാതെ എപ്പോഴോ അവളുടെ മാറിൽ നിന്ന് ധാവണി തുമ്പൂർന്നു പോയിരുന്നു. മഹേഷിന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ നിന്നും മെല്ലെ മാറിലേക്ക് ഇഴഞ്ഞു നീങ്ങി. ഒപ്പം അവൻ്റെ കൈകൾ അവളുടെ ശരീരങ്ങളെ തഴുകി തലോടി. വിറയലൂടെ മാളു അവനിലേക്ക് പറ്റിച്ചേർന്നു. കുറച്ച് നിമിഷത്തേക്ക് ഇരുവരും മറ്റെല്ലാം മറന്നു. രണ്ടാളും അവരുടേതായ ലോകത്തിൽ മുഴുകി. മഹേഷ് അവളെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കി. ഒരു കിതപ്പോടെ മാളുവിൻ്റെ മാറിടത്തിലേക്ക് മുഖം ചേർത്ത് തളർന്നു കിടന്നു. എല്ലാം കഴിഞ്ഞ് മഹേഷ് തിരിച്ചു പോകുമ്പോൾ ഉണ്ണിയോട് അവളെ തനിക്ക് തന്നെ കെട്ടിച്ചു തരണമെന്ന് പറയുമെന്ന് വാക്കു പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ആഴ്ച ഒന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ണിയെ കാണാൻ അവസരം കിട്ടാതെ നിരാശയോടെയാണ് മഹേഷ് മടങ്ങിയത്. ജോലി സംബന്ധമായ ആവശ്യവുമായി ഉണ്ണി പെട്ടെന്ന് ചെന്നൈയിൽ പോയിരുന്നു. പിന്നീട് കൂട്ടുകാരൻ്റെ വിശേഷങ്ങൾ ഉണ്ണി മറ്റുള്ളവരോട് പറയുമ്പോഴാണ് മഹേഷിൻ്റെ അമ്മാവൻ അയാളുടെ മകളെ, അതായത് മഹേഷിൻ്റെ മുറപ്പെണ്ണിനെ അവൻ കല്യാണം കഴിക്കണമെന്ന് മഹേഷിൻ്റെ അമ്മയെക്കൊണ്ട് സമ്മതിപ്പിച്ചിട്ടാണ് അവനെ ഗൾഫിൽ കൊണ്ടുപോയതെന്ന് അറിയുന്നത്. നല്ല ജോലിയും ശമ്പളവും മഹേഷിനെ അമ്മാവൻ്റെ തീരുമാനത്തോട് യോജിക്കാൻ പ്രേരിപ്പിച്ചു. കെട്ടിച്ചു വിടാൻ തനിക്കൊരു പെങ്ങളുണ്ട്. വാടക വീട്ടിൽ നിന്നും സ്വന്തമായി ഒരു വീട് വയ്ക്കാനും ആ ജോലി അത്യാവശ്യമാണ്. ഗൾഫിൽ നിന്ന് വന്ന ശേഷമാണ് അമ്മാവൻ തൻ്റെ ആഗ്രഹം മഹേഷിനെ അറിയിക്കുന്നത്. അവനിത് സമ്മതിച്ചില്ലെങ്കിൽ അവനെ തിരികെ നാട്ടിലേക്ക് അയക്കുമെന്ന് പറഞ്ഞപ്പോൾ മഹേഷ് സൗകര്യപൂർവ്വം മാളുവിനെ മറന്നു. മഹേഷിൻ്റെ ചതി തിരിച്ചറിഞ്ഞ ശേഷമാണ് തൻ്റെ വയറ്റിൽ അവൻ്റെ കുഞ്ഞ് വളരുന്നുണ്ടെന്ന് മാളു അറിഞ്ഞത്. ആരോടും ഒന്നും പറയാൻ പറ്റാതെ ഗർഭത്തിൻ്റെ ആലസ്യം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിച്ച് 3 മാസം അവൾ തള്ളി നീക്കിയെങ്കിലും ഒടുവിൽ എല്ലാം എല്ലാവരും അറിഞ്ഞു. പക്ഷേ അതിൻ്റെ കാരണക്കാരനെ ചൂണ്ടിക്കാണിക്കാൻ അവൾക്ക് മനസ്സ് വന്നില്ല. ചതി പറ്റിയത് തനിക്കാണ്. താൻ എതിർക്കാതെ വഴങ്ങിക്കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. മുറപ്പെണ്ണുമായി മഹേഷിൻ്റെ വിവാഹം ഉറപ്പിച്ചതുകൊണ്ട് അവൻ്റെ പേര് പറഞ്ഞിട്ട് പ്രയോജനമില്ല. അല്ലെങ്കിലും അവസരത്തിനൊത്ത് തന്നെ ചതിച്ച മഹേഷിനെ അവളും വെറുത്തിരുന്നു. വീട്ടുകാർക്ക് നാണക്കേടുണ്ടാക്കി അവർക്കൊരു ഭാരമായി തുടർന്ന് ജീവിക്കാൻ തനിക്കാവില്ലെന്ന് മാളു ഓർത്തു. അച്ഛൻ ആരാണെന്ന് തുറന്നു പറയാൻ കഴിയാത്ത ഒരു കൊച്ചിനെ പ്രസവിച്ചിട്ട് അതിൻ്റെ ജീവിതം ഇല്ലാതാക്കാനും അവൾക്ക് കഴിയില്ലായിരുന്നു. എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവൾ കണ്ടുപിടിച്ച ഉപായം ആത്മഹത്യയാണ്. സാരി ഫാനിൽ കൊരുത്തു കുരുക്കുണ്ടാക്കി മാളു തൻ്റെ ജീവിതം അവിടെ അവസാനിപ്പിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.